എല്ലാവർക്കും എല്ലും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാം കേട്ടോ ഡിസംബർ മാസത്തിൽ പതിനഞ്ചോളം പേരെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിച്ച മൂന്ന് ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ ഈ മൂന്ന് ടിപ്പും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ടിപ്സ് ആണ് കേട്ടോ അതും നിങ്ങളിപ്പോൾ ഓവുലേഷൻ നടക്കാനായിട്ട് മെഡിസിൻ എടുക്കുന്നവരാണെങ്കിലും ഇഞ്ചെക്ഷൻ വെക്കുന്നവരാണെങ്കിലും പ്രൊജസ്റ്റോളി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവരാണെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് കൃത്യമായിട്ട് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഫോളോ ചെയ്യാൻ കഴിയുന്നവയാണ് ഈ കാര്യങ്ങൾ പുരുഷന്മാരോടുകൂടി ഫോളോ ചെയ്യാനായിട്ട് പറയുന്നത് ഒരിക്കലും ഗ്നന്റ് ആകുന്നതിലൊരു തടസ്സം നേരിടുന്നത് സ്ത്രീയുടെ മാത്രം ഒരു മിസ്റ്റേക്സ് അല്ല ഒബ്ബിയസ്ലി ഗർഭിണിയാവുന്ന സ്ത്രീ ആണെങ്കിൽ കൂടി തന്നെ പുരുഷന്റെ ഫാക്ടേഴ്സും ഒരേപോലെ തന്നെ ജോയിൻ ആയി കഴിഞ്ഞാൽ മാത്രമേ അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ അതുകൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ മൂന്ന് കാര്യങ്ങളും ഒരേപോലെ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരെ ഒരുപാട് പേര് ഫോളോ ചെയ്തതിൽ സമറൈസ് ചെയ്ത് ഞാൻ എടുത്തിട്ടുള്ള മൂന്ന് ടോപ്പിക്സ് ആണ് ആണ്ട്ടത് അതിൽ ഏറ്റവും ആദ്യം എല്ലാവരും ഫോളോ ചെയ്ത ഒരു കാര്യമാണ് പോമിഗ്രാനേറ്റ് കഴിക്കുക അതായത് മാതള താരങ്ങ കഴിക്കുക മാതള താരങ്ങയെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഏതെല്ലാം സമയം വരെയാണ് ഇത് കഴിക്കേണ്ടത് ഇത് കഴിഞ്ഞാൽ പീരീഡ്സ് വരുമോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് മാതള നാരങ്ങ അതായത് റെഡ് കളറിലെ കുഞ്ഞു കുഞ്ഞു കുരുക്കളായിട്ട് കാണുന്ന ഈ മാതള നാരങ്ങ പറയുന്നത് ഒരുപാട് സ്ത്രീ ശരീരത്തിലും പുരുഷന്റെ ശരീരത്തിലും ബെനഫിറ്റുകൾ കൊണ്ടുവന്ന് തരുന്ന ഒന്നാണ് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് മാതള നാരങ്ങ എന്ന് പറയുന്നത് ഇതിൽ വിറ്റമിൻ സി ഫോളേറ്റ് വിറ്റമിൻ കെ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി പ്രഗ്നൻസി കിട്ടി പോസിറ്റീവ് കിട്ടി പക്ഷെ അത് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നില്ല അതിന് കാരണമെന്ന് പറയുന്നത് ആ ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിലോട്ട് എത്താത്തത് കൊണ്ടാണ് കുഞ്ഞിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്താത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് പീരീഡ്സ് കൃത്യമായിട്ട് വരുന്നത് പക്ഷേ ഓവുലേഷൻ ഉണ്ടാവുന്നില്ല അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒന്നാമതായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് ഓവറീസിലോട്ടുള്ള രക്തിയോട്ട് കുറയുമ്പോഴേക്കും രണ്ടാമത്തെ എൻറ്റോമെറ്ററിൽ ലേനിംഗിൽ കൃത്യമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻറ്റോമെറ്ററി ആകാതെ വരുന്നത് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒന്ന് ഓവർകം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ മാതള നാരങ്ങ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു പുരുഷന്മാർക്ക് ഈ ജാക്കുലേഷൻ മുമ്പ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ മോർട്ടിലിറ്റി ഉള്ള സ്പോമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റ്സ് നമ്മളുടെ ശരീരത്തിലെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്ത് എഗിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു നമുക്ക് സ്ട്രെസ് കൂടുമ്പോഴേക്കും സ്ട്രെസ് ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എഗ്ഗ് ഡാമേജ് ആകുന്നതിനും അതുപോലെ ഹോർമോണൽ ഇംബാലൻസസ് ശരീരത്തിൽ ഉണ്ടാവുന്നതിനും അത് കാരണമാവുന്നുണ്ട് അതിനെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നാരങ്ങ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു അത് മാത്രമല്ല പി സി ഒഡിയുള്ളവർക്കും ഇനി അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്നൊരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അതായത് നോർമലി എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എല്ലാം നോർമൽ ആയിരിക്കും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാകും എം എച്ച് നോക്കിയിട്ടുണ്ടാകും ഹോർമോൺസ് നോക്കിയിട്ടുണ്ടാകും അതുപോലെ നിങ്ങളുടെ ട്യൂബ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാകും എൻഡോമെട്രിയൽ ലൈനിൻ്റെ തിക്നെസ് നോക്കിയിട്ടുണ്ടാകും അങ്ങനെ നോക്കാൻ കഴിയുന്ന എല്ലാം ഡോക്ടേഴ്സ് നോക്കിയിട്ടും റിസൾട്ട് എന്ത് നിങ്ങൾ പ്രെഗ്നൻ്റ് ആകുന്നത് പ്രെഗ്നൻ്റ് ആകാത്തത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്ത ഒരു വിശേഷത്തെ ഒരു പറ്റാത്ത ഒരു കാര്യത്തെയാണ് പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫോർട്ടിലിറ്റി എന്ന് അതിൻ്റെ റീസൺ മൂലം ആ ബുദ്ധിമുട്ടുള്ളവർക്കുമൊക്കെ ഈ ഒരു മാതൃക നാരങ്ങ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത് മൂലം നമ്മൾ പി സി ഒഡിയുള്ളവർക്കും അതുപോലെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്കും ഒക്കെ അവരുടെ ഫോളിക്കൂൾസിലെ ആന്റി ഓക്സിഡൻസ് കുറവായിരിക്കും ഇതെല്ലാം ഒന്ന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു സാധാരണയായിട്ട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് മാതാളനാരങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പിരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാകും എന്നത് സാധാരണയായിട്ട് അങ്ങനെ ഒരു കാര്യമില്ല കാരണം നമുക്ക് പിരീഡ്സ് വരാനായിട്ടുണ്ടെങ്കിൽ മാത്രം മാത്രമേ പീരീഡ്സ് നമുക്ക് അവിടെ കൊണ്ടുവന്ന് തരികയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഓവലേഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല കാരണം സംശയിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇത് മൂലമാണ് ഉണ്ടായത് നമ്മൾ തെറ്റിദ്ധരിക്കും അപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ല നമ്മൾ ടെൻഷനായിട്ടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് ഉപയോഗിക്കേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതേസമയം നിങ്ങൾ ഓവലേഷന് മുൻപുള്ള സമയം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ദിവസം ഒരു മാതൃ നാരങ്ങെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക മാക്സിമം ജ്യൂസ് അടിച്ച് കുടിക്കാതിരിക്കുക ജ്യൂസ് അടിക്കുമ്പോഴേക്കും നമ്മൾ ആ ജ്യൂസ് നല്ലപോലെ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിക്കും ഷുഗർ ആഡ് ചെയ്യും ഇതൊന്നും ഉപയോഗിക്കാറ് നാച്ചുറലി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ജ്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക പിന്നെ ജ്യൂസിൽ നമ്മൾ ചെയ്ത് എടുക്കുമ്പോഴേക്കും അതിൻ്റെ പല പല ന്യൂട്രിയൻസ് നമുക്ക് നഷ്ടമായി പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ഡയറക്റ്റായിട്ട് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ രണ്ടാമത് ഒരുപാട് പേര് ചെയ്തൊരു കാര്യമാണ് ബീട്രൂട്ട് കഴിക്കുക എന്ന് പറയുന്നത് ബീട്രൂട്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ഇതിൽ നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഒക്കെ ഒന്ന് ഡയലൂട്ട് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഇത് ഇതിലടങ്ങിയിട്ടുള്ള ഫൈബർ ഫോളേറ്റ് പൊട്ടാഷ്യം വിറ്റമിൻ സി മാംഗനീസ് അയൺ എന്നിവ നമ്മളുടെ ശരീരത്തിൽ ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് സ്ത്രീ ശരീരത്തിൽ ഫോളേറ്റിന്റെ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക് ഫോളിക്കാസിഡിന്റെ ഡെഫിഷ്യൻസീസ് പലർക്കും ശരീരത്തിൽ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു ഫോളിക്കാസിഡിന്റെ ഡെഫിഷ്യൻസീസ് മൂലമാണ് കുഞ്ഞിന് മറ്റുള്ള ഡിഫക്ട്സ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ പലർക്കും മിസ്കാരേജ് ഉണ്ടാകുന്നതിനൊക്കെ കാരണമാകുന്നത് ഈ ഫോളിക് ഡെഫിഷ്യൻസി ആണെന്ന് പല പഠനങ്ങളും ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് അതിനൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കണം മാതൃനാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് പോലെ തന്നെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബീറ്റ് റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് ഐഡിയൽ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും പ്രഗ്നൻസി അവിടെ ഈസിലി പോസിബിൾ അല്ല നിങ്ങൾ മെഡിസിൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് ആ ഒരൊറ്റ സൈക്കിളിൽ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ടും സാധിക്കുന്നു അതുപോലെ തന്നെ പല പല ആളുകളിലും നിങ്ങളുടെ യൂട്രസിന്റെ ലൈനിങ്ങിന്റെ കട്ടി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻറ്റിയോമീറ്റർ ലൈനിങ് കൃത്യമായിട്ട് തിക്കണാകുന്നില്ലെങ്കിൽ എഗിനോ സ്പോമിനോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻറ്റിയോമീറ്റർ ലൈനിംഗിൽ അറ്റാച്ച് ആകാനായിട്ട് ഇതിന് സാധിക്കില്ല അറ്റാച്ച് ആയിക്കഴിഞ്ഞാലും ഇത് ഷെഡ് ആയിട്ട് ആ എക്സ്പെരി ഡേറ്റിൽ തന്നെ അങ്ങോട്ട് ഷെഡ് ആയിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതിനെക്കൊണ്ട് പ്രിവെന്റ് ചെയ്യാനും എൻഡോമീറ്റർ ലൈനിംഗിന് കൃത്യമായിട്ട് ഗ്രോ ആകുന്നതിനു വേണ്ടിയിട്ട് ഇത് സഹായിക്കണം പുരുഷന്മാരിൽ അവരുടെ കൗണ്ടും മോർട്ടിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ ബീട്രൂട്ടിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ സിയും വിറ്റമിൻ ഇയും ആയിട്ടുള്ള സ്പോമിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ബീട്രൂട്ടാണെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കാതെ നിങ്ങൾ ഒരു മെഡിക്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ തോരനായിട്ടോ വെച്ചിട്ട് നിങ്ങൾ ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് ഒരു ദിവസം ഒരു നേരമെങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ആയിട്ടുള്ള വഴിയിൽ കൂടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെനഫിറ്റും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഒരു മാസം കൊണ്ട് ഇത്രയും ആളുകൾക്ക് വരെ സക്സസ് റിസൾട്ട് ഈ ഒരു കാര്യം ചെയ്തത് കൊണ്ട് കിട്ടിയത് കേട്ടോ അടുത്തത് എല്ലാവരും ചെയ്തത് ഇതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ക്യാമൽ പോസ് എന്നാണ് ഓൾറെഡി ക്യാമൽ പേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കുക സെർച്ച് ബാറിൽ ദി ജോസ് വേൾഡ് ക്യാമൽ പോസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഈ ക്യാമൽ പോസ് അല്ലെങ്കിൽ ക്യാമൽ പോസ് യോഗയിൽ നമ്മൾ ചെയ്യുന്നത് മുട്ടകൂത്തിൽ നിൽക്കുക മുട്ടകൂത്തിൽ നിന്നതിന് ശേഷം നമ്മുടെ കൈ പുറകോട്ട് തിരിച്ച് നമ്മുടെ ആ ഒരു കാൽപാദത്തിന് അവിടേക്ക് മുട്ടിക്കാനായിട്ട് നോക്കുക ഈസിലി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഇത് കാരണം നമ്മുടെ ആ ഭാഗങ്ങളൊക്കെ ഒരുപാടൊന്നും ആയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലൊന്നും ഇത് ആദ്യത്തെ ദിവസമൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു കൈ കറക്റ്റായിട്ട് നമ്മുടെ കാലിൻ്റെ ഭാഗത്തേക്ക് എത്തുകയുള്ളൂ നിങ്ങൾ ആ ഒരു പോസിലോട്ടോ അങ്ങോട്ട് സ്ട്രെച്ച് ആകുമ്പോഴേക്കും ഈ സ്ട്രെച്ചിങ് ആ ഒരു സ്ട്രെച്ചിങ്ങിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ പെൽവിസിൻ്റെ ഭാഗത്തോട്ടും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ ുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലുള്ളതാണ് ഇത് നിങ്ങളിൽ ഓവറോൾ ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു നിങ്ങൾ ഈ ഒരു പോസിൽ ഒരു മുട്ടുകുത്തി നിന്നിട്ട് കൈ രണ്ടും പുറകോട്ടേക്ക് വലിച്ച് കാൽപാദത്തിന് അവിടേക്കും നമ്മുടെ കൈ ചേർക്കുമ്പോഴേക്കും ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കേൾക്കുന്നത് ഏത് പൊസിഷനിലാണോ ആ പൊസിഷനിൽ നിന്ന് മാറിയിട്ട് ഒന്ന് മുട്ടുകൈ വെച്ചിട്ട് ഒന്ന് മുട്ടുകാൽ കുത്തിയിട്ട് ഒന്ന് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങളുടെ അപ്ഡോമിന് നിങ്ങളുടെ വയറിൻ്റെ ഭാഗവും നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ഭാഗവും സ്ട്രെച്ച് ചെയ്യുന്നതായിട്ട് വികസിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഈ ഒരു സ്ട്രെച്ചിങ് കൂടി കഴിയുമ്പോഴേക്കും ഓക്സിജൻ ഫ്ലോ നിങ്ങളുടെ ശരീരത്തിലോട്ട് കൂടുതലായിട്ട് ഉണ്ടാകും ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് ശരീരത്തിലോട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇതും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ ഇതിന് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് അവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും ഒന്നാമത് നമ്മൾ ഹോർമോൺസിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നു രണ്ടാമതായിട്ട് നമുക്ക് പുറമേ നിന്ന് വരുന്ന ഒരുപാട് പ്രഷർ കുട്ടി കുട്ടിയായില്ലേ എന്നുള്ളൊരു പ്രഷർ ഇതൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് ഓൾറെഡി ആ ഒരു സ്ട്രെസ്സിൽ നിൽക്കുന്ന നമ്മൾ കുറേ കൂടി സ്ട്രെസ്ഡ് ആവാനായിട്ടുള്ള സിറ്റുവേഷൻസ് കൂടുതലായിരിക്കും ഇത് നിങ്ങളിൽ ആ ഒരു ഫെർട്ടിലിറ്റിയുടെ റേറ്റ് നല്ലതുപോലെ കുറയ്ക്കും കാരണം നമുക്ക് എത്രത്തോളം സ്ട്രെസ് കൂടുന്നവോ അത്രത്തോളം പ്രെഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യതയും അവിടെ കുറയും അപ്പൊ അതിനൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ ഇതിനെപ്പറ്റി ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതിയാകും ഇമേജ് ഞാനിവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഒരു റഫറൻസിന് വേണ്ടിയിട്ട് ആ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഈ ഒരു യോഗ പോഴ്സിൻ്റെ പ്രോപ്പർ ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ ക്യാമൽ പോഴ്സ് യോഗ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യോഗ ഇൻസ്ട്രക്ടർ ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ വീഡിയോസ് കണ്ടിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇതുപോലുള്ള വീഡിയോസ് എനിക്ക് ഇവിടെ ലിങ്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല കാരണം കോപ്പി നമുക്ക് വരും എല്ലാവരുടെയും വീഡിയോ ആണല്ലോ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരാൾ ഒരുപാട് പേര് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയത് കേട്ടോ പതിനഞ്ചോളം ആളുകൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോഴേക്കും ഇത് അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് അത് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല കാരണം ബീട്രൂട്ട് ഉപയോഗിക്കാനായിട്ട് ഓവലേഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഓവലേഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ട ഓവലേഷൻ ിന് മുൻപുള്ള സമയങ്ങളെ നിങ്ങളത് ഉപയോഗിക്കുക ഒരു ദിവസമോ രണ്ട് ദിവസം ഇടവിട്ടോ നിങ്ങളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഹസ്ബൻഡിനും കൊടുക്കുക കേട്ടോ അപ്പോ ഉള്ളൂ വീഡിയോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ